പിന്നെ ലഭിക്കുക ബോൺ വോയേജിന് അടിപൊളി ട്രാവൽ ബാഗ് ആണ് യെസ് ആൻഡ് എസ് എം എസ് കോൺടെസ്റ്റിലെ കിട്ടുന്ന പ്രൈസ് ജാൻസസ് മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് ആണ് ഞങ്ങൾക്ക് എസ് എം എസ് കോൺടെസ്റ്റിന്റെ ചോദ്യം ഇന്നത്തെ നിങ്ങൾക്ക് അറിയാലോ ഖുർആന്റെ മൂന്നിലൊന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാണെന്നാണ് കുഞ്ഞു സൂറത്താണ് കേട്ടോ യെസ് എല്ലാവരും ബൈഹാർട്ട് അറിയുന്ന സൂറത്താണ് ജസ്റ്റ് മൂന്ന് തവണ അല്ലാഹു ഒന്നാണ് യെസ് അപ്പോൾ എന്താണെങ്കിലും ഈ പ്രോഗ്രാം മിസ് ചെയ്യുന്നവര് നിങ്ങൾക്ക് പ്രോഗ്രാം റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണാവുന്നതാണ് യെസ് നാളെ രാവിലെ മോർണിംഗ് 7 to 8 ആൻഡ് ഈവനിങ് 5 to 6 ആണ് കൂടാതെ ഇതൊന്നും കാണാൻ പറ്റാത്ത നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കാണാം മൈ എൻ ടി വി യു എ ഇ എന്ന ചാനലിൽ പോയി കാണാം അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ntvue.com ൽ പോയി യൂട്യൂബിൽ അങ്ങ് അവിടെ ഉണ്ടാവും അത് പോയി കാണാം യെസ് പിന്നെ ആമിർ ഖാ വിളിച്ചപ്പോ പറഞ്ഞത് ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് വിത്തിൻ 3 ഡേയ്സ് ആ ലിങ്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ആമിർ ഖാന്റെ വൈഫിന് കാണാനായിട്ട് അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം വെൽക്കം ടു ആദിയ ഗ്രന്ഥാൻ താങ്ക് യു ആരാണ് അബ്ദുൽ റഷീദ് അബ്ദുൽ റഷീദ് ഇക്ക മുമ്പ് വിളിച്ചിരുന്നു അല്ലേ അതെ 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 മുമ്പ് എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം എന്ത് പറ്റി എങ്ങനെ ധൃതി പിടിച്ചെന്ന് പോണേ അയ്യോ ധൃതിയില്ല സംസാരിക്ക് ഫാസ്റ്റ് ആണല്ലേ അതെ അതെ പറയൂ എന്താണ് പെരുന്നാള് പരിപാടി പെരുന്നാളിന് കറങ്ങാൻ പോണം കറങ്ങാൻ പോണം ഇവിടെ എവിടെയാണ് നിങ്ങള് റോളർ കോസ്റ്റർ കയറി കറങ്ങാനാണോ പോണേ അതെ ഓക്കേ നാട്ടിൽ എവിടെയാ നിക്ക കണ്ണൂര് കണ്ണൂര് ഓ ഇന്നും വന്നു അവനെ കണ്ണൂരിൽ നിന്ന് അവസാനം ഒരു കോള് എന്ന് ഞാൻ കണ്ണൂരിന്ന് ആരെങ്കിലൊക്കെ വിളിക്കും എന്നും ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഓരോ കോൾ ഉണ്ട് ഇക്കായാണ് ഇന്നത്തെ കോള് നോമിൽ എന്തൊക്കെ നല്ല പ്രവൃത്തികളാണ് അബ്ദുൽ റഷീദ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും പുതിയതായി അഡോപ്റ്റ് ചെയ്തോ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്തിട്ട് പ്രവർത്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ നോമ്പ് തീരോ ജസ്റ്റ് ചോദിച്ചതുള്ളൂ പാപം ചെയ്യില്ല എന്ന് പ്രതിജ്ഞയുണ്ടല്ലോ നമ്മൾ അറിയാതെ തന്നെ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ ഇത്ത തന്നെ ചോദിച്ച് ഇത്ത തന്നെ സമാധാനിപ്പിക്കുവാണ് ഇരുന്നിട്ടല്ലേ അതെ അതെ പിന്നെ ഇക്ക എന്താണ് ആരുടെ ഹെൽപ്പ് എടുത്തുള്ളത് എന്റെ വൈഫ് ഉണ്ട് ഷാഹിദ ഷാഹിദ ഓക്കെ ഒട്ടും അവധി ഇല്ല ഈ തവണ പെരുന്നാള് 2 ദിവസം മാത്രമല്ലേ അവധി അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് നേരത്തെ ചോദിച്ച കോളറടുത്തുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതായത് നമ്മള് ഒരാളെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പെർമിഷൻ എടുക്കണമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട് പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് നമ്മള് കയറാൻ പാടില്ല ഇത് ഖുർആനിൽ ഏത് സൂറത്തിലാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ തരാം സൂറത്ത് നൂറാണോ നംലാണോ റൂമാണോ സൂറത്ത് ഞങ്ങള് കാത്തിരിക്കുന്നു ആയത് നമ്പർ 27 28 ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിങ്ക് ചെയ്യുന്നെല്ലാം പറയണ്ടേ തിങ്ക് ചെയ്യുന്ന കറക്റ്റ് ആണെങ്കിലോ മിടുക്കനാണ് നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ് ഓപ്ഷൻസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബു ഹുറൈറ എന്തിനാ ആൻസർ പറഞ്ഞേ ആകെ ശരിയാക്കി കളഞ്ഞല്ലോ സെക്കൻഡ് ആൻസറും കറക്റ്റ് ആണ് ഇങ്ങനെയെങ്കിലും ആളുടെ ഒച്ചയുടെ ടോണൊന്നും മാറുമെന്ന് പറയുമ്പോ ടെസ്റ്റ് ചെയ്തിരിക്കും ആൾ അതേ ടോണിൽ പറയാവൂ ശരിയാണല്ലേ എന്ന് ഒരു കുലുക്കോ ഇല്ലല്ലേ ഞാൻ തോറ്റു ഇനി അടുത്ത പിക്ചർ ക്വസ്റ്റ്യനിലേക്ക് പോവാം ടിവിയിലേക്ക് നോക്കിക്കോളൂ നല്ലൊരു പിക്ചർ കാക്ക് വരും ഓക്കെ ഈ വരുന്ന പിക്ചർ ഒരു പള്ളിയാണ് ഒരു പള്ളിയാണിത് പാലസ്തീനിലെ ഒരു പള്ളിയാണ് ടിവിയിൽ കാണാലോ ഇപ്പൊ പള്ളി ഇത് പാലസ്തീനിലെ ഒരു പള്ളിയാണ്
മസ്ജിദുൽ അക്സയുടെ അടുത്തുള്ള ഒരു പള്ളിയാണ് ഇതിന് ബാവോട്ട് വരും ഈ പള്ളിയും പിന്നെ ഈ പള്ളിയെ കുറിച്ച് ഈ പറയുന്നത് ഈ പള്ളിയെ കുറിച്ച് പറയപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ മിറാജിന് പോയില്ലേ ഇസ്രായേൽ മിറാജിന് പോയത് ഒരു അനിമൽ ഒരു മൃഗത്തിന്റെ പുറത്തായിരുന്നു അത് ഡോങ്കിയല്ല മ്യൂളും അല്ല ഒരു കുതിരേനെ പോലുള്ള മൃഗത്തിന്റെ പുറത്തിരുന്നാണ് ഇസ്രായേൽ മിറാജിന് പോയത് ആ മൃഗത്തിനെ കെട്ടിയിട്ടത് ഇവിടെയായിരുന്നു അതെ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അത് അത് ഒരു വലിയ ക്ലൂ ആണ് ആ അതിന്റെ പേരൊക്കെ ആയിട്ട് ലിങ്ക് ഒക്കെ വരും ഓപ്ഷൻസ് ഉണ്ടോ ഓപ്ഷൻസ് ഓക്കേ മസ്ജിദ് ഞങ്ങൾ ക്ലൂ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആൾ ഇപ്പോ പറയുന്നു ഇരിക്കുമ്പോൾ ആൾ തന്നെ സെക്കൻഡ് ഉത്തരം ഓപ്ഷൻസ് തരുമെന്നാണ് അപ്പൊ നേരിട്ട് ഞങ്ങൾ ഓപ്ഷൻസ് തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ലേ മസ്ജിദ് ബുറാഖ് ആണോ മസ്ജിദ് ഉൽ ആസാദ് ആണോ ഓപ്ഷൻസ് ക്ലിയർ ആയോ ഇല്ല ഇല്ല ക്ലിയർ ആയില്ല മസ്ജിദ് ഉൽ ദിറാർ ആണോ മസ്ജിദ് ഉൽ ബുറാഖ് ആണോ മസ്ജിദ് ആസാദ് ആണോ മസ്ജിദ് ബുറാഖ് കറക്റ്റ് ആണ് റൈറ്റ് ആൻസർ ഇനിയെങ്കിലും ശബ്ദത്തിൽ വല്ല അത്ഭുതം ഉണ്ടോ ഒന്ന് സന്തോഷിക്കൂ സന്തോഷമുണ്ടോ ഇല്ല സന്തോഷമൊക്കെ നിന്നല്ലേ കൺഗ്രാറ്റുലേഷൻസ് ഇക്ക മൂന്നെണ്ണം പറഞ്ഞു ഇക്കാലക്കാലം സന്തോഷം ഞങ്ങൾക്കാന്ന് തോന്നുന്നു ഇവിടെ ഇരുന്നിട്ട് എല്ലാരും പെട്ടിയിലേക്ക് കൊണ്ടുപോകാനാണ് വെറുതെ ഒരു പെട്ടിക്കാരനാണല്ലേ പെട്ടിയിലാണ് ഇപ്പൊ കാര്യം ഞങ്ങൾ ഇവിടെ അറിവ് കൊടുക്കാതിരിക്കണേ പെട്ടിയിലേക്ക് എന്ത് കാര്യം മോളാണോ കുഞ്ഞുകുട്ടിയുടെ സൗണ്ട് വൈഫിനോട് ഞങ്ങള് സലാം സലാം പറയും ഇപ്പൊ ലാസ്റ്റ് വരെ കാണും പേര് വരോ ഇല്ലയോ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കട്ടായി പോയി കേട്ടാ ഓക്കെ വിഷമത്തിന് വിളിച്ചതായിരുന്നില്ലേ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഹസ്ബൻഡിനും അത് തന്നെയാണ് സിൻഡ്രോം ഹസ്ബൻഡ് ദുഃഖിച്ചാണെന്ന് വിളിച്ചത് ഞങ്ങക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ട് ഇൻഷാല്ല കിട്ടുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ഇത്ത ഞങ്ങക്ക് വീണ്ടും വിളിക്കണേ വിളിക്കുന്നുണ്ട് നമ്മളെല്ലാ ദിവസവും കാണലുണ്ട് ഓക്കെ നമ്മളെ ഇന്നലെ പരിഭവിച്ച് വിളിച്ച് കട്ടായി പോയി നമ്മൾ വിഷമിച്ച ഇത്തായാണ് ഇത്തയുടെ ഹസ്ബൻഡും വിളിച്ചു അതേ ദുഃഖത്തോടെ വിളിച്ചു പക്ഷേ പ്രൈസ് കിട്ടിയപ്പോ ഇത്ത ഭയങ്കര ഹാപ്പിയെ ഫോണൊക്കെ എടുത്ത് സംസാരിച്ചു ഇപ്പൊ വിളിച്ചത് ഇന്ന് വിളിച്ചത് മൂന്ന് പേര് ത്രീ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ ഒരാൾ ഒഴിച്ച് ബാക്കി മൂന്ന് പേര് ഇന്ന് ഫുൾ കോളേഴ്സ് മൂന്നെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൻസേഴ്സ് അപ്പൊ ജാസ്മിൻ ഫ്രം അബുദാബി അജ്മൽ ഫ്രം ദുബായ് പിന്നെ അബ്ദുൽ റഷീദ് അപ്പൊ എല്ലാരും ലാസ്റ്റ് വരെ കണ്ടിരിക്കുക വിന്നെ കിട്ടുക പെരുന്നാൾ ദിവസം സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് പെരുന്നാൾ ദിവസം മറക്കരുത് 5 മണിക്കാണ് നിങ്ങൾ 10 മണിക്ക് വന്ന് ഇരിക്കരുത് 5 മണിക്ക് തന്നെ ഞങ്ങൾക്ക് അർക്കത്തിന് വേണ്ടി പോകും ഞങ്ങൾ കറങ്ങാനായിട്ട് പോകും നിങ്ങൾ 5 മണിക്ക് വരിക ഇതിന് കാണാനായി ഒന്നും ചെയ്യുന്നില്ല ഞാനിപ്പോ ഹൗസ് വൈഫ് ആണ് ഹൗസ് വൈഫ് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലെ ഹസ്ബൻഡ് എന്താണ് പേര് ഷഹീദ് ഷഹീദ് അതെ എന്താണ് ഇത്ര നാണം ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞപ്പോ അല്ല വീട്ടില് വേറെ ആരുമില്ല എങ്ങനെ വീട്ടില് വേറെ ആരുമില്ല ഇല്ല വീട്ടില് വേറെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളു അല്ലേ അപ്പൊ ക്വിസിലേക്ക് കടക്കാം നമുക്ക് എങ്ങനെ ക്വിസിലേക്ക് ചോദിക്കാട്ടോ ക്വസ്റ്റ്യൻ ഇതാട്ടോ ഇതാ യാ ഹമീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഈ യാ ഹമീദിന്റെ അർത്ഥം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ യാ ഹമീദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു നാമമാണ് യാ ഹമീദിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് ഉണ്ടോ ഓപ്ഷൻസ് സർവശക്തനെ സ്തുതിക്കപ്പെട്ടവനെ ക്ഷമിക്കുന്നവനെ ഏതാണ് സർവശക്തനെ
സ്തുതിക്കപ്പെട്ടവനെ ക്ഷമിക്കുന്നവനെ എല്ലാ അള്ളാടെ അട്രിബ്യൂട്ട്സ് ആണ്. പക്ഷെ ഈ പെർട്ടിക്കുലർ നെയിമിന് അർത്ഥം വേഗം പറഞ്ഞോളൂ. ഷാഹിദിക്കടുത്ത് ചോദിക്കൂ, ഇക്കാര്യം നാണിച്ചിരിക്കുകയാണോ അവിടെ? പിന്നെ നാണിക്കാന്ന് മതി. ഇപ്പൊ ആൻസർ ആൻസർ പറയൂ, വേഗം പറയൂ ആൻസർ. സ്തുതിക്കപ്പെട്ടവനെ ഏതാ? എന്താ സ്തുതിക്കപ്പെട്ടവനെ? സ്തുതിക്കപ്പെട്ടവനെ സംശയത്തോടെ പറയണ, നല്ല സ്ട്രോങ് ആയിട്ട് പറയൂ ആൻസർ. സ്തുതിക്കപ്പെട്ടവനെ. അതെ ആണല്ലോ. അപ്പൊ സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോട്ടെ. കുക്ക് ചെയ്ത് തളർന്നിരിക്കണോ? ഒരു ഇത് എനർജി പോരാ സംസാരത്തില്. എനർജി പോരെ. പെരുന്നാളിന്റെ പരിപാടി? ഓക്കേ, ഇനി അങ്ങോട്ടൊക്കെ എനർജറ്റിക് ആയിട്ട് സംസാരിക്കാം. പെരുന്നാളിന്റെ പരിപാടി എന്താണ്? ഇത്ര ചിരി എന്താണ്? വെറുതെ ചിരി. വെറുതെ ബോൺവിറ്റ പിടിച്ച ചിരിയാണോ? അതെ അതെ. ഓക്കെ, ഇസ്ലാം മതം പൂർത്തീകരിക്കപ്പെട്ടതായി അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം വന്നത് എപ്പോൾ? എപ്പോൾ ഇസ്ലാം മതം പൂർത്തീകരിക്കപ്പെട്ടതായി അള്ളാഹുവിൽ നിന്ന് സന്ദേശം വന്നത് എപ്പോൾ? ഏത് ഹിജ്റ വർഷമാണ്? ഏത് ഹിജ്റ വർഷമാണ്? ഏതാണ് ചിരിത്ത? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഒരു സൂറത്ത് ഇറക്കിയല്ലേ? ഫിഫ്ത്ത്. ഞാൻ സൂറത്തല്ല ചോദിച്ച, ഏത് ഹിജ്റ വർഷമാണ് സന്ദേശം വന്നതെന്ന ചോദിച്ചത്. ഏത് ഹിജ്റ വർഷമാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊക്കെ ചോദ്യം ഉണ്ടാക്കി ആൻസർ ഒക്കെ എന്നോട് പറയാണോ? ഞാൻ ചോദിച്ച ചോദ്യം ഓപ്ഷൻസ് തരോ. ഓപ്ഷൻസ് തരാലോ. പറഞ്ഞ പോലെ ഞാൻ പറയാം. സൂറത്തിന്റെ പേര് പറഞ്ഞു. ഓക്കെ, പത്താണോ, പതിനൊന്നാണോ, പന്ത്രണ്ടാണോ? പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട് ആണോ? പന്ത്രണ്ടാണോ? ഏതാണ്? വേഗം പറഞ്ഞു ഒരു ആൻസർ. ഷഹീദ്. ഷഹീദ് അറിയില്ല. ഞാൻ പറഞ്ഞു ആൻസർ. ഇത്ത ചിരിച്ച് നമ്മുടെ എപ്പിസോഡ് എൻഡിങ് വരെ ചിരിച്ചു. ണോ പന്ത്രണ്ടാണോ? പതിനൊന്ന്. പതിനൊന്ന് തെറ്റിപ്പോയല്ലോ. ഇത്ത തെറ്റിച്ചോളഞ്ഞല്ലോ. നാളെ പ്രോഗ്രാം, പിന്നെ പെരുന്നാളൊന്ന് വൈകിട്ട് അഞ്ചു മണിക്കുണ്ട്. അപ്പോഴൊക്കെ വിളിച്ച് പങ്കെടുക്കൂ. ഓക്കെ, ഫോൺ ഫോൺ വെച്ചിട്ട് പോയി എന്ന് തോന്നുന്നു. വിളിച്ചത് ഇസാത്ത ആയിരുന്നു. ഇസാത്ത് രണ്ടെണ്ണയും പറഞ്ഞു. പൂർത്തിയായി അള്ളാഹുവിൽ നിന്ന് സന്ദേശം വന്നത് ഏത് ഹിജ്റ വർഷം? ഞാൻ ഓപ്ഷൻ കൊടുത്തു 10, 11, 12. അപ്പൊ ഇപ്പൊ ഒരു ബ്രേക്കിന്റെ ടൈമാണ്. ബ്രേക്കിന്റെ ടൈം ആയുമ്പോൾ ഖുറാനിന്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന ഖുറാനിലെ സൂറത്ത് ഏതാണ്? നിങ്ങൾ വേഗം SMS അയക്കുക. 3939 നമ്പറിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് വെക്കാൻ ഒരിക്കലും മറക്കരുത്. ഫോർമാറ്റ് ഹദീദ് റംദാൻ സ്പേസ് യു നെയിം സ്പേസ് കറക്റ്റ് ആൻസർ 3939. ഇനി ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. മീൻവൈൽ ഷോർട്ട് ബ്രേക്ക്.